നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശ്രീരാമനവമിയെക്കുറിച്ചാണ് പറയുന്നത് ഈ മാർച്ച് മുപ്പതാം തീയതി വ്യാഴാഴ്ചയാണ് ശ്രീരാമനവമി വരുന്നത് വസന്ത നവരാത്രിയുടെ ഒൻപതാമത്തെ ദിവസം കൂടിയാണിത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽ മുഖ്യമായ ഒരു അവതാരമാണ് രാമ അവതാരം ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും നമുക്ക് മുഖ്യം തന്നെയാണ് എന്നാലും ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ ദർശനം നടത്താറുള്ളത് ശ്രീകൃഷ്ണക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് ശ്രീരാമക്ഷേത്രങ്ങളും നമ്മുടെ കേരളത്തിൽ കുറവാണെങ്കിലും നമ്മുടെ ഭാരതത്തിൽ ഒരുപാടുണ്ട് അതുപോലെ നരസിംഹ നരസിംഹക്ഷേത്രങ്ങളും ഒരുപാടുണ്ട് ഭഗവാന്റെ കൃഷ്ണ അവതാരത്തിലൂടെയും രാമ അവതാരത്തിലൂടെയും നമുക്ക് ലഭിച്ചവയാണ് മഹാഭാരതവും രാമായണവും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചാൽ അവൻ ചെയ്യുന്ന പാപങ്ങൾക്ക് എങ്ങനെ ശിക്ഷ ലഭിക്കും അല്ലെങ്കിൽ എങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ശാപങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും അതുപോലെ ആഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ നമുക്ക് എങ്ങനെ നല്ലതായി ഭവിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് മഹാഭാരതവും രാമായണവും പഠിപ്പിച്ചു തരുന്നുണ്ട് ഭഗവാൻ ശ്രീരാമൻ നമുക്ക് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു അവതാരം കൂടിയാണ് രാമൻ്റെ അവതാരത്തെ നോക്കിയാൽ ഒരു അച്ഛന് നല്ല മകനായിട്ട് സഹോദരങ്ങൾക്ക് നല്ല ഒരു ജ്യേഷ്ഠനായിട്ട് പ്രജകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രാജാവായിട്ട് ഒരു ക്ഷത്രിയനായിട്ട് ഒരു സ്നേഹിതനായിട്ട് സുഗ്രീവന് വേണ്ടി ബാലിയെ നിഗ്രഹിച്ചു എല്ലാവിധത്തിലും ഒരു ഉത്തമ പുരുഷനായ ശ്രീരാമചന്ദ്രൻ ജനിച്ച ദിവസമാണ് ശ്രീരാമനവമി ചൈത്രമാസത്തിലെ വെളുത്തപക്ഷ നവമി നവമിതിഥിയിൽ പുണർദം നക്ഷത്രത്തിലാണ് ശ്രീരാമസ്വാമി അവതരിച്ചത് രാമ അവതാരത്തിനു മുൻപുള്ള യുഗമാണ് കൃതയുഗം കൃതയുഗത്തിലാണ് പാലാഴി കടഞ്ഞ് അമൃത് ലഭിച്ചത് ആ അമൃത് കഴിച്ച അസുരൻ ആണ് രാഹുവും കേതുവുമായത് രാഹുവും കേതു മഹാവിഷ്ണുവിനോട് ഞങ്ങൾക്കൊരു രൂപവുമില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു ത്രേതായുഗത്തിൽ ഞാൻ രാമനായി അവതാരം എടുക്കുമ്പോൾ എൻ്റെ അമ്പം വില്ലുമായി നിങ്ങൾ രണ്ടു പേരുമായിരിക്കും എന്ന് രാഹുവും കേതുവും അമ്പം വില്ലുമായിരുന്ന് രാവണനെ വധിച്ചത് ശ്രീരാമചന്ദ്രൻ്റെ അമ്പം വില്ലുമായിരിക്കുന്നത് രാഹുവും കേതുവും ആയതുകൊണ്ട് തന്നെ കാളസർപ്പ ദോഷമുള്ളവരെല്ലാം ശ്രീരാമചന്ദ്രനെ ആരാധിക്കുന്നത് വഴി ദോഷം മാറിക്കിട്ടും അതുമാത്രമല്ല ശ്രീരാമനവമി ദിവസം നൂറ്റിയെട്ട് തവണ ശ്രീരാമജയം എഴുതുന്നതും കാളസർപ്പദോഷം കുറയുന്നതിന് നല്ലതാണെന്നാണ് ദിവസവും ശ്രീരാമജയം എഴുതിയാൽ കുടുംബത്തിൽ നല്ല ഒരു ഐക്യവും ഉണ്ടാവും ശ്രീരാമജയത്തിന് ഒരുപാട് ഫലങ്ങളുണ്ട് മനസ്സിൽ ഒരു വിഷമമുണ്ടായാൽ ശ്രീരാമനെ സ്മരിച്ചാൽ മതി നമ്മുടെ വിഷമങ്ങൾ മാറിക്കിട്ടും അതുപോലെ ദിവസവും നമ്മൾ ഏതെല്ലാം ദൈവങ്ങളെ ആരാധിച്ചാലും ഒരു പതിനെട്ട് തവണ ശ്രീരാമജയം എഴുതുകയോ രാമനാമം ചൊല്ലുകയോ ചെയ്താൽ നമ്മൾ ചെയ്ത പാപങ്ങൾ തീരും എന്നാണ് എല്ലാവരും പണത്തിൻ്റെ പുറകെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും പണം വേണമെന്നാണ് കുബേര പൂജ ചെയ്തും ലക്ഷ്മി പൂജ ചെയ്തും നമ്മുടെ ജീവിതത്തിൽ നിറയെ ഐശ്വര്യം വേണമെന്നാണ് ആഗ്രഹം ഐശ്വര്യം നമുക്ക് തീർച്ചയായും വേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണം മാത്രം പോരാ നമ്മുടെ ജീവിതത്തിൽ സമാധാനപരമായ ഒരു ജീവിതം ലഭിക്കുന്നതിന് പണമുള്ളവർക്ക് മാത്രമേ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാൻ സാധിക്കൂ ആ പണം സൂക്ഷിച്ച് വയ്ക്കുന്നത് പോലും അവർക്ക് സമാധാനക്കേടാണ് എപ്പോഴും നമുക്കുള്ളത് കൊണ്ട് സന്തോഷത്തോടെ കഴിയണം ഒരു നല്ല കുടുംബം ഇല്ലാതെ എത്രയോ പേർ സങ്കടപ്പെടുന്നുണ്ട് എന്നറിയാമോ അതുപോലെ ഒരു കുഞ്ഞില്ലാതെ എത്രയോ പേർ സങ്കടപ്പെടുന്നുണ്ടെന്നറിയാമോ എന്നാൽ കുടുംബമുള്ളവർക്ക് ആ കുടുംബത്തിൻ്റെ വില അറിയില്ല അതുപോലെ കുട്ടികൾ ഉള്ളവർക്ക് കുട്ടികളുടെ മഹിമ അറിയില്ല എന്ന് മാത്രമല്ല കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ പോലും അറിയില്ല ചില മാതാപിതാക്കൾ കുട്ടികളെ എന്തെല്ലാം ചീത്ത അസഭ്യ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്നറിയാമോ ഒരിക്കലും നമ്മൾ കുട്ടികളെ അങ്ങനെ ഒന്നും വിളിക്കാൻ പാടില്ല ഏതൊന്നാണോ നമുക്കില്ലാത്തത് അതന്വേഷിച്ച് അത് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് നമ്മളെല്ലാവരും ഈശ്വരൻ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട് അത് അനുഭവിക്കാനുള്ള മനസ്സ് നമ്മൾ മനുഷ്യർക്കില്ല ഇപ്പോൾ രാമാവതാരം എടുത്താൽ തന്നെ രാമൻ തൻ്റെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചില്ല ലവനും കുശനും അവരുടെ അച്ഛനെ കണ്ടിട്ടേയില്ല ഒരു അവതാര പുരുഷനായിരുന്ന സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത ഒരു അവതാരമാണ് രാമ അവതാരം രാമനവമി ദിവസം ശ്രീരാമജയം എഴുതുന്നതോ ഹരേ മന്ത്രം ജപിക്കുകയോ ചെയ്യുന്നത് പോലൊരു പുണ്യം മറ്റൊന്നിനുമില്ല ഇതുകൂടാതെ സുന്ദരകാണ്ഡം പാരായണം ചെയ്യാം രാമ അഷ്ടോത്തരം രാമൻ്റെ മന്ത്രങ്ങൾ ശ്ലോകങ്ങൾ വിഷ്ണു സഹസ്രനാമം എല്ലാം ചൊല്ലാവുന്നതാണ് രാമനവമി ദിവസം രാമനാമം ചൊല്ലുന്നത് വഴി നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കും ഇന്നത്തെ കാലത്തെ ടെൻഷൻ അകലുന്നതിന് രാമനാമം ജപിക്കാവുന്നതാണ് ഒരു ദിവസം രാമനാമം ജപിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ എന്ന് പറയരുത് തുടരെ ചൊല്ലുന്നത് വഴി മാത്രമേ സക്സസ് ഉണ്ടാവൂ വ്രതമെടുത്തും വ്രതമെടുക്കാതെയും നമുക്ക് രാമനവമി ആചരിക്കാവുന്നതാണ് ആരൊക്കെയാണ് വ്രതം വ്രതമെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വ്രതമെടുക്കാം പ്രത്യേകിച്ചും സന്താന ഭാഗ്യത്തിന് വേണ്ടി വ്രതമെടുക്കാം ജോലി ലഭിക്കണമെന്നുള്ളവർക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി വ്രതമെടുക്കാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വ്രതമെടുക്കാവുന്നതാണ് ഇത് മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും ഈ രാമനവമി ദിവസം വ്രതമെടുക്കാവുന്നതാണ് വ്രതമെടുക്കേണ്ടത് എങ്ങനെയെന്നാൽ തലേ ദിവസം നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്കണം വ്രത ദിവസം രാവിലെ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തി ഭഗവാന് തുളസിമാലകൾ ചാർത്തി രാമനാമങ്ങൾ ജപിക്കാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ശ്രീരാമസ്വാമിയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ സ്വാമിയുടെ ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഫോട്ടോയ്ക്കോ തുളസിമാല ചാർത്താവുന്നതാണ് പത്ത് അവതാരങ്ങളിൽ ഏത് അവതാര ഫോട്ടോ ആയാലും മതി അതുപോലെ ക്ഷേത്ര ദർശനം ശ്രീരാമക്ഷേത്രം അല്ലെങ്കിൽ ആഞ്ജനേയ ക്ഷേത്രം അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്രത്തിലോ ദർശനം നടത്താം ഇനി നമ്മുടെ വീടിനടുത്ത് നരസിംഹസ്വാമിയാണുള്ളെങ്കിൽ അവിടെയും നമുക്ക് ദർശനം നടത്താവുന്നതാണ് വ്രതം എടുക്കുന്നവർ രാവിലെ ഒന്നും കഴിക്കാറില്ല ഉച്ചയ്ക്ക് പച്ചരി ചോറുണ്ണം രാത്രിയിൽ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് ഇനി മറ്റൊരു രീതിയിൽ കഠിന എടുക്കുന്നവർ യാതൊരുവിധ ഭക്ഷണങ്ങളും കഴിക്കില്ല പാലും പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ട് ഉപവാസം എടുക്കുന്നവരും ഉണ്ട് അടുത്ത ദിവസം രാവിലെ കുളിച്ച് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് വ്രതം ഇല്ലാത്തവർക്കും രാവിലെ കുളിച്ച് ഭഗവാന് ചാർത്തി രാമനാമങ്ങൾ ജപിക്കാം തുളസിമാല കിട്ടിയില്ലെങ്കിൽ ഒരു തുളസി സമർപ്പിച്ച് മറ്റു പൂക്കൾ കൊണ്ടുള്ള മാല ചാർത്താം വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുക ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇന്ത്യയ്ക്ക് പുറത്ത് പൂക്കൾ ലഭിക്കാത്ത ഒരിടത്താണെങ്കിൽ ഭഗവാന് ഏലക്ക മാല ചാർത്തുകയോ അല്ലെങ്കിൽ ഗ്രാമ്പ് കൊണ്ടുള്ളൊരു മാല ചാർത്തുകയോ ചെയ്യാവുന്നതാണ് വ്രതമെടുക്കാത്തവർ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുക ഭഗവാന് പാനകം മോര് പാൽ പായസം വട ഒക്കെ വയ്ക്കാം പാനകവും മോരുമെല്ലാം ചൂട് കാലമായതുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാന് സമർപ്പിക്കുന്നത് എടുക്കുന്നവർക്ക് പൂജ കഴിഞ്ഞ് ഇത് കുടിക്കാവുന്നതാണ് പാൽപായസം നീതിക്കുന്നതിൻ്റെ പിന്നിൽ ഭഗവാൻ പ്രിയപ്പെട്ടത് എന്നുള്ളതിനേക്കാൾ മുഖ്യമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് ദശരഥ മഹാരാജാവിന് കുട്ടികൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം പുത്രകാമേഷി യാഗം നടത്തുകയും ഹോമാഗ്നിയിൽ നിന്നും ഒരു അത്ഭുത തേജോരൂപം ഉയർന്നു വന്ന് പായസം നിറച്ച ഒരു കനകപാത്രം സമർപ്പിച്ചു എന്നാണ് ആ പാൽപായസം ദശരഥ മഹാരാജാവ് തൻ്റെ മൂന്ന് ഭാര്യമാർക്കും നൽകുകയും അവർ അത് കുടിച്ചതിനു ശേഷമാണ് അവർ കുട്ടികളുണ്ടായത് ശ്രീരാമചന്ദ്രൻ അവതരിച്ചത് പാൽപായസത്തിൽ നിന്നുമാണ് എന്നുള്ള വിശ്വാസമാണ് രാമനവമി ദിവസം മറ്റൊരു നിവേദ്യമായി മറ്റൊന്നും നമ്മൾ നിവേദ്യമായി സമർപ്പിച്ചില്ലെങ്കിലും പാൽ പായസം വയ്ക്കുന്നതിൻ്റെ പിന്നിൽ രാമനവമി ദിവസം മറ്റ് നാമങ്ങളൊന്നും ചൊല്ലിയില്ലെങ്കിൽ പോലും ശ്രീരാമ ജയം എഴുതുകയും അതുപോലെ രാമനാമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത് ചൊല്ലുകയും ചെയ്താൽ തന്നെ നമുക്ക് കോടി പുണ്യം ലഭിക്കും ഇനി രാമനവമി ദിവസം നമ്മൾ ഈ പൂജകളെല്ലാം ചെയ്താൽ എന്താണ് അതിൻ്റെ ഫലങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിന് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതിന് നമുക്ക് മനസ്സമാധാനം ലഭിക്കുന്നതിന് ഇതിനെല്ലാം നമുക്ക് ശ്രീരാമജയം എഴുതുകയും ഹരേ മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് വഴി സാധിച്ചു കിട്ടുമെന്നാണ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടും നിത്യവും നമ്മൾ എല്ലാ ദൈവങ്ങളെയും പൂജകൾ ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോ ദൈവത്തിൻ്റെയും പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ ആ ദൈവത്തിൻ്റെ നാമങ്ങൾ ചൊല്ലുകയും ആ ദൈവത്തെ കൂടുതൽ പൂജിക്കുകയും ചെയ്യുന്നത് വഴി അതായത് ആ ദൈവത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ സമർപ്പിക്കുക മാലകൾ സമർപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ അനുഗ്രഹം ലഭിക്കും പെട്ടെന്ന് അനുഗ്രഹം ലഭിക്കും എന്നാണ് അങ്ങനെ നോക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ശ്രീരാമനവമി പോലെ ഉത്തമമായ മറ്റൊരു ദിവസവുമില്ല ഈ ദിവസം നമ്മൾ നടത്തുന്ന എല്ലാ പൂജകളും പ്രാർത്ഥനകളും ശ്രീരാമൻ്റെ മാത്രമല്ല സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും സൂര്യദേവൻ്റെയും നവഗ്രഹങ്ങളുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്നാണ് മറ്റേതെല്ലാം ദിവസങ്ങളിലാണ് ശ്രീരാമസ്വാമിയെ പൂജിക്കേണ്ടത് വെച്ചാൽ ബുധനും വ്യാഴവുമാണ് ഏറ്റവും ഉത്തമമായ മറ്റ് രണ്ട് ദിവസങ്ങൾ മഹാവിഷ്ണുവിനുള്ള എല്ലാ വഴിപാടുകളും ശ്രീരാമ ഭഗവാനും ചെയ്യാവുന്നതാണ് ശ്രീരാമസ്വാമിയുടെ പ്രീതിക്കായി ക്ഷേത്രങ്ങളിൽ നടത്താവുന്ന വഴിപാടുകൾ ചിലതുണ്ട് വീടിനടുത്ത് ശ്രീരാമക്ഷേത്രം ഇല്ലെങ്കിൽ ഈ വഴിപാടുകൾ വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ നരസിംഹക്ഷേത്രത്തിലോ നടത്താവുന്നതാണ് തുളസിമാല സമർപ്പിക്കുന്നത് വഴി പാപശാന്തിയും മനഃശാന്തിയുമാണ് ഫലം താമരമാല സമർപ്പിച്ചാൽ നമുക്ക് ഉണ്ടാവുകയും ദാരിദ്ര്യ ശമനവും ആണ് ഫലം മുല്ലപ്പൂ ദാമ്പത്യ ഭദ്രതയും പ്രേമസാഫല്യവുമാണ് പാൽപായസ നിവേദ്യം കാര്യസിദ്ധിക്കും കർമ്മവിജയത്തിനും വേണ്ടിയുള്ളതാണ് കളഭച്ചാർത്ത് ആരോഗ്യത്തിനും രോഗശാന്തിക്കും ത്രിമധുര നിവേദ്യം തടസ്സങ്ങൾ നീക്കി കിട്ടുന്നതിനു വേണ്ടിയുള്ളതാണ് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി ദുരിതങ്ങൾ ശമിപ്പിക്കുന്നതിന് വേണ്ടിയും ഭഗവാന് മഞ്ഞപ്പെട്ട് സമർപ്പണം ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയുമാണ് ഇതിൽ സാധിക്കുന്ന ഏതെങ്കിലും ഒരു വഴിപാടെങ്കിലും ശ്രീരാമനവമി ദിവസം തന്നെ ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ് ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് ഭഗവാന് വീട്ടിൽ തന്നെ തുളസിമാല ചാർത്താവും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വീട്ടിൽ നമുക്ക് ഭഗവാൻ പാൽപായസ നിവേദ്യമോ ത്രിമതിരമോ എല്ലാം നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ശ്രീരാമ ഭഗവാന്റെ വിശേഷ ദിവസങ്ങളെന്ന് പറയുന്നത് ശ്രീരാമ ജയന്തി പുണർദം നക്ഷത്രം നവമി തിഥി കർക്കടക മാസം ഏകാദശി എന്നിവയാണ് വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കാൻ സാധിക്കാത്തവരും അവരവർക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം പൂജകൾ ചെയ്യുക നൂറ്റിയെട്ട് തവണ ശ്രീരാമജയം എഴുതുന്നത് മാത്രം മറക്കാതിരിക്കുക നമുക്ക് നൂറ്റിയെട്ട് തവണ ശ്രീരാമജയം എഴുതിയതിനു ശേഷം ഏതെങ്കിലും കൃഷ്ണക്ഷേത്രത്തിലോ ശ്രീരാമക്ഷേത്രത്തിലോ നരസിംഹക്ഷേത്രത്തിലോ അവിടെയുള്ള കാണിക്ക വഞ്ചിയിൽ ആ പേപ്പർ കൊണ്ടുപോയി ഇടാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം